ഈ തക്കാളിയെ മുളകാക്കുന്നത് പോലെ അല്ലെങ്കിൽ മത്തങ്ങയെ കുമ്പളങ്ങയാക്കുന്നത് പോലെയൊന്നുമല്ല ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ അതിനെ ആസ് ഇറ്റ് ഈസ് അക്സെപ്റ്റ് ചെയ്യുകയും നിങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുകയും നിങ്ങളെ ആ നിങ്ങളെന്നുള്ള അതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കലാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാതെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ ആക്കണം എന്നുള്ളതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഒരു ഒരു ലുക്ക് നോക്കുക. നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള ലുക്കിനെ നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നൊക്കെ നിറം മാറ്റാൻ പറ്റുമായിരിക്കും, സ്കിന്നൊക്കെ നിറം മാറ്റാൻ പറ്റുമായിരിക്കും, കുറച്ച് തലമുടിയുടെ ഷേപ്പും കണ്ണുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്കള്ളിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റില്ല, തലയോട്ടിയുടെ ഷേപ്പ് മാറ്റാൻ പറ്റില്ല. തലയോട്ടിയുടെ ഷേപ്പ് എന്താണോ അതൊക്കെ തന്നെയായിരിക്കും, അത് നിങ്ങൾക്ക് പരിവർത്തനപ്പെടാൻ പറ്റാത്തൊരു ഭാഗമുണ്ട്. പുറമേ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ലുക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് പരിവർത്തനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരു വ്യക്തിയുടെ കോർ വ്യക്തിത്വമുണ്ടല്ലോ, അസ്തിത്വം എന്നാണ് ഇതിനെ പറയുക. വ്യക്തിത്വം എന്നല്ല പറയുക, വ്യക്തിത്വം എന്ന് പറഞ്ഞ് പുറമേ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, മാനിപ്പുലേറ്റഡ് ആണ്. അസ്തിത്വം എന്ന് പറഞ്ഞ ഇന്നർ കോറാണ്. ഈ ഇന്നർ കോർ ഉള്ളതേ നിൽക്കുള്ളൂ, അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള ജനിതകപരമായിട്ടുള്ള പ്രത്യേകതകൾക്കനുസരിച്ച് ഡി എൻ എ ക്രോമസോമിനൊക്കെ അനുസരിച്ച് നമ്മളുടെ ആ ഒരു വ്യക്തിത്വം അവിടെ നിൽക്കും, അസ്തിത്വം അവിടെ നിൽക്കും. അതിൻ്റെ മേലെ ചെയ്യുന്ന വ്യക്തിത്വങ്ങളിൽ മാത്രമാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ആ കോറിൽ കൊണ്ട് മാറ്റം കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കേണ്ട, ആ കോറിനെ അക്സെപ്റ്റ് ചെയ്യാനാണ് പഠിക്കേണ്ടത് ആദ്യം. അത് മാറുമായിരിക്കും ചിലപ്പോൾ ഗ്രാജ്വലി, പക്ഷേ അതിൻ്റെ മേലെ ഫോഴ്സ് ചെയ്യാൻ പോകരുത്. ഇതാണ് അവയർനെസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനെക്കുറിച്ചൊക്കെ അവെയർ ആവുക എന്നുള്ളതാണ്. ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ ജീവിതത്തിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനായി എന്നുള്ളതാണ് അവയർനെസ് ഉണ്ടാക്കി. അപ്പോൾ ഈ അവയർനെസ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നേടിയെടുക്കുവാൻ വേണ്ടി ഞാൻ ചില സ്റ്റെപ്പുകൾ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, നിങ്ങൾ നിൽക്കുന്ന പോയിന്റ് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് പോകേണ്ട പോയിന്റ് തീരുമാനിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഉദാഹരണം പറഞ്ഞില്ലേ. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഒരാളിങ്ങനെ ഒരു യാത്ര പോയതാണ്, പരിചയമില്ലാത്തൊരു സ്ഥലത്ത്, അങ്ങനെ ഒരു റോഡിലെവിടെയോ കുറേ റോഡുകളുള്ളൊരു സ്ഥലത്ത് പോയി കുടുങ്ങിപ്പോയി. അവിടെ ആരുമില്ല, വിജനമായൊരു സ്ഥലം. അപ്പോൾ അവിടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കണ്ടു. ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഫോൺ വിളിച്ചു. അപ്പോൾ ആരോ ഫോൺ എടുത്തു, ഫോൺ എടുത്തിട്ട് എന്താണ് ഹെൽപ്പ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു വഴിയിൽ കുടുങ്ങി നിൽക്കുകയാണ്, അപ്പോൾ എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ ചോദിച്ചു. പോകേണ്ട സ്ഥലം, എത്തിച്ചേരേണ്ട സ്ഥലം പുള്ളി പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൻ്റെ അങ്ങേറ്റത്തുള്ള ആൾ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ പുള്ളി പറയുകയാണ്, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന്. ഈ പുള്ളി നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഈ പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ, പുള്ളി പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്തേണ്ടതെന്നുള്ളത് മറ്റയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ. ഇതുപോലെയാണ് ഈ ലോകത്ത് നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു യാത്ര അത് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന പോയിന്റ് ആദ്യം ക്ലിയർ ആയിരിക്കണം. ഇത് ക്ലിയർ ആകാതെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്, കുറച്ച് നിരീക്ഷണങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട് അവനവൻ്റെ മേലെ. ഇതുകൂടെ ഞാൻ ഇന്ന് പറഞ്ഞുതരാം. നാലഞ്ച് കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഒരു ഔട്ട് ഓഫ് 10 മാർക്ക് കൊടുക്കുക. നിങ്ങൾക്ക് തന്നെ ഔട്ട് ഓഫ് 10 10 എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. എന്തൊക്കെ കാര്യത്തിലാണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ എത്ര മാർക്ക് കൊടുക്കുന്നു. നിങ്ങളൊരു ഹെൽത്തി പേഴ്സൺ ആണോ, ശാരീരിക ആരോഗ്യത്തിൽ നിങ്ങൾ വളരെ ഓക്കെ ആണോ എന്നുള്ളതിന് നിങ്ങൾ 10 എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ മാർക്ക് അങ്ങ് കുറഞ്ഞു പോയിന്നിരിക്കട്ടെ, 5 താഴെ, 4 അല്ലെങ്കിൽ അതിലും താഴേക്കൊക്കെ മാർക്ക് പോയിയെങ്കിൽ നിങ്ങൾ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ഹെൽത്തിൻ്റെ മേലുള്ള സാറ്റിസ്ഫാക്ഷന് മാർക്ക് കുറഞ്ഞു പോയത് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്താൽ എനിക്ക് ഈ ഹെൽത്തിൻ്റെ മേലുള്ള മാർക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളതും കൂടെ അവിടെ നിന്ന് എഴുതി വെക്കണം കേട്ടോ. ഓരോ കാര്യത്തിലും ഇത് ചെയ്യണം. ഇപ്പോൾ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിന് ഔട്ട് ഓഫ് 10 മാർക്ക് ഇടണം. എന്നിട്ട് അതിനും നിങ്ങൾ റീസൺ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ളതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണം. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് എനിക്ക് ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓക്കെ ആക്കിയെടുക്കാൻ, എനിക്ക് എന്നുള്ളതല്ല സാധാരണ ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്തിട്ട് ഇതിനെ ഓക്കെ ആക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു ഐഡിയ എഴുതി വയ്ക്കുക. ബാക്കി പഠനങ്ങൾ നമുക്ക് മുന്നോട്ട് പഠിക്കാം, നിങ്ങളുടെ ഐഡിയയാണ് എഴുതി വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നിങ്ങൾ എത്ര സാറ്റിസ്ഫൈഡ് ആണ്, അതിന് നിങ്ങൾക്ക് തന്നെ എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്, ഔട്ട് ഓഫ് 10 മാർക്ക് ഇട്. അത് അടുത്ത കാര്യം. മറ്റൊന്ന്, നിങ്ങളുടെ ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എത്ര സന്തോഷിക്കുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ എത്ര സാറ്റിസ്ഫൈഡ് ആണ്,
ഇതിനും ഔട്ട് ഓഫ് ടെൻ മാർക്കിട്ട്. ഈ നാല് കാര്യങ്ങൾക്കും നിങ്ങൾ പത്തിൽ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളത് കണ്ടുപിടിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊരു ബുക്ക് എടുത്തിട്ട് എഴുതി തയ്യാറാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷമാണ് നമ്മളുടെ അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെക്കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാവും, നിങ്ങളുടെ പ്രസൻറ്റ് കണ്ടീഷൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഓക്കെ, ഈ പ്രസൻറ്റ് കണ്ടീഷൻ മനസ്സിലാകുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും, ഇതാണ് എൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻ എന്നുള്ളത്, ഞാൻ എന്താണോ അത്രയും ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പാടുള്ളൂ, ഞാൻ എന്നെക്കുറിച്ച് അമിതമായി പ്രതീക്ഷകൾ കൊണ്ടു കിടക്കുകയൊന്നും വേണ്ട. ചില ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞാൻ വലിയ സംഭവമാണ്, എനിക്കൊരു അനുകൂല സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനൊന്നും വളരാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ശരിക്കും ഒരു വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ അനുകൂല സാഹചര്യമൊക്കെ നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. വെള്ളത്തിന് ഒഴുകാൻ ആരും വഴി ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒഴുകിക്കോളും. ഒരു ചെറിയ കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒഴുകാൻ വഴി ഉണ്ടാക്കി കൊടുക്കണം. ഒരു വെള്ളപ്പാച്ചിലാണെന്നുണ്ടെങ്കിൽ അതിനൊഴുകാനുള്ള വഴി അത് കണ്ടുപിടിച്ചോളും. ഒരു പൂരപ്പറമ്പിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു ആന അടഞ്ഞു കഴിഞ്ഞാൽ ആ ആനയ്ക്ക് പോകാനുള്ള സ്ഥലം അവിടെ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആള് കേമനാണെന്നുണ്ടെങ്കിൽ വഴിയൊക്കെ തന്നെ തുറന്നു വരും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്താഗതികളൊന്നും കൊണ്ടു കിടക്കരുത്. എനിക്കിങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ശരിയല്ല, എനിക്കൊരു മാർഗം തെളിഞ്ഞു വരാത്തതിൻ്റെ കുഴപ്പമാണ്. മാർഗം അങ്ങോട്ട് പോകുമ്പോൾ മാർഗം അങ്ങോട്ട് തെളിയലാണ്. രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ, ഒന്ന് വല്ലവരും ഉണ്ടാക്കി വെച്ച മാർഗത്തിലൂടെ നടക്കുന്നവർ, മറ്റൊന്ന് സ്വയം മാർഗം വെട്ടിത്തെളിച്ച് നടക്കുന്നവർ. അപ്പോൾ ഇപ്പം നമ്മൾ നടക്കുന്ന ഈ മാർഗങ്ങളുണ്ടല്ലോ, വഴികൾ, റോഡുകളുണ്ടല്ലോ, ഇതൊക്കെ പണ്ട് റോഡുകളായിരുന്നില്ല, ഇതൊക്കെ കാടുകളായിരുന്നു. ആദ്യം ആരോ അതിലൂടെ അങ്ങനെ നടന്ന് ശീലിച്ചു, കാടൊക്കെ വെട്ടിത്തെളിച്ചൊരു വഴി ഉണ്ടാക്കിയെടുത്ത് നടവഴിയാക്കി മാറ്റി, പിന്നെ അതിലൂടെ മനുഷ്യർ ഒരുപാട് നടക്കാൻ തുടങ്ങി, പിന്നെ പതുക്കെ പതുക്കെ അതൊരു വലിയ റോഡായി മാറിയതാണ്. ഇതേപോലെയാണ് നമ്മൾക്ക് നടക്കാൻ, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പാത കാണുന്നില്ല, ഒരു മാർഗം കാണുന്നില്ല എങ്കിൽ ഒരു മാർഗം നമ്മൾ നിർമ്മിക്കണം.